ആൾക്കാരെല്ലാം നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോ മൂവാറ്റുപുഴ തൊടുപുഴ റോഡ് കയറിയിട്ടുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, സൈക്ലിംഗ് മലവനാണ്. നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പുതിയ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇല്ലിക്കൽക്കല്ലിലേക്കാണ് കേട്ടോ. കോട്ടയത്തെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമായ ഇല്ലിക്കൽക്കല്ലിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് 3 മണിയോടെ അടുക്കുന്നു. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോവാം. മഴ കാലാവസ്ഥയൊക്കെ അത്ര അനുകൂലമൊന്നുമല്ല, ഫുള്ള് കയറ്റമൊക്കെയാണ്. എങ്ങനെയാണ് എപ്പോൾ എത്തുമെന്നോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞു കേട്ടോ. ആലുവയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പെരുമ്പാവൂർ എത്തുന്നതിന് മുമ്പ്, പെരുമ്പാവൂർ എത്തിയിട്ടില്ല, പെരുമ്പാവൂർ എത്തുന്നതിന് മുമ്പ് നമ്മൾ ഒരു റൈറ്റ് കട്ട് ചെയ്തു. റൈറ്റ് കട്ട് ചെയ്ത് ഈ റൂട്ട് മൂവാറ്റുപുഴ ചെന്ന് കാണാം. അപ്പോൾ പെരുമ്പാവൂർ ടച്ച് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ ഈ വഴിയാണ് ഇപ്പോൾ പോകണം കേട്ടോ. നല്ല അത്യാവശ്യം ആളൊഴിഞ്ഞ വഴിയാണ്, വലിയ ക്രൗഡോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വഴിയാണ് കേട്ടോ. ഈ കാണുന്ന വഴിയാണ്, നല്ല റോഡാണ്. നമുക്കിപ്പോൾ മൂവാറ്റുപുഴ ചെന്ന് ചാടാൻ വേണ്ടിയാണ്. ഈ റൂട്ട് കിലോമീറ്ററും കുറച്ച് കുറവാണ്. പെരുമ്പാവൂർ വഴി പോവുകയാണെങ്കിൽ നമ്മളിപ്പം അത്യാവശ്യം ഒന്ന് ചുറ്റിക്കറങ്ങി പോകേണ്ടി വരും. ഈ റൂട്ടാകുമ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം വണ്ടിയും തിരക്കും കുറവുമാണ്. അത്യാവശ്യം നല്ല രീതിക്ക് പോവുകയും ചെയ്യാം. പിന്നെ ഭയങ്കര ഒരു ഭാഗ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ക്ലൈമറ്റ് നമുക്ക് അനുകൂലമല്ലെങ്കിലും പക്ഷേ മഴ പെയ്യുമെന്നുള്ളൊരു പേടിയുണ്ട്. എന്നാലും ഈ ക്ലൈമറ്റിൽ, ഇങ്ങനൊരു ക്ലൈമറ്റ് നിൽക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലത്. വെയിലില്ലാത്തടത്തോളം ഈ ഒരു വെതറാണ് നമുക്ക് ഈ ക്ഷീണമില്ലാതെ ചവിട്ടാൻ പറ്റുന്നത് കേട്ടോ. ഇതിപ്പോൾ കോട്ടയത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമായ ഇല്ലിക്കക്കല്ലിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇല്ലിക്കക്കല്ലിലേക്ക് ഇപ്പോൾ ഏകദേശം ആലുവയിൽ നിന്ന് ഏകദേശം 78 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. വൺ സൈഡ് നമുക്ക് 78 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോവാം. സമയം ഇപ്പോൾ 3:45 ആയിട്ടുണ്ട് കേട്ടോ. 3:45. നമ്മളിപ്പോൾ ഏകദേശം 6 കിലോമീറ്ററോളം, 1.6 കിലോമീറ്ററോളം നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മുമ്പോട്ട് പോവാം. മൂവാറ്റുപുഴ റൂട്ടാണ് കേട്ടോ ഇത്. മൂവാറ്റുപുഴ ചെന്ന് ചാടാൻ വേണ്ടിയുള്ള മെയിൻ റൂട്ടാണിത്. അപ്പോൾ നമുക്ക് മുമ്പോട്ടുള്ള വഴിയിലോട്ട് 1 സൈഡ് 77 കിലോമീറ്റർ കവർ ചെയ്യണം. അപ്പോൾ എത്ര കവർ ചെയ്യാൻ പറ്റുമെന്നോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അങ്ങോട്ട് ഏറ്റവും കൂടുതൽ ഉയരം, കോട്ടയത്ത് തന്നെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ്. അപ്പോൾ ഇന്ന് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമെന്നോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും വീഡിയോ നിങ്ങളെല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഈ കൂട്ടത്തിൽ തന്നെ നെല്ലിയാമ്പതിയിലെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, നമ്മൾ മൊത്തത്തിലുള്ള റൈഡ് കിലോമീറ്റർ നെല്ലിയാമ്പതിക്ക് പോയത് 1 സൈഡ് 134 കിലോമീറ്റർ ആണ് കേട്ടോ നമ്മൾ അന്ന് കവർ ചെയ്തത്. ഇതിപ്പോൾ 77 കിലോമീറ്റർ ആണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് തീരെ കുറവാണ്. അപ്പോൾ എത്ര സമയം കൊണ്ട് എത്തുമെന്നോ, ക്ലൈമറ്റ് എങ്ങനെയാണെന്നോ, മഴ കിട്ടുമോ എന്നൊന്നും അറിയാൻ പാടില്ല. നമുക്കപ്പോൾ മുമ്പോട്ട് പോവാം. എത്രത്തോളം എത്തുമോ മാക്സിമം എത്താൻ ശ്രമിക്കും കേട്ടോ. ഇന്ന് ഫുള്ള് എത്താൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ കാണണം കേട്ടോ, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് ബൈ റൂട്ടിലോട്ടൊന്ന് കയറി, ജസ്റ്റ് ബൈ റൂട്ടിലോട്ടൊന്ന് കയറിയപ്പോഴത്തേക്ക് ഇതാണ്ട് ഒരു കിടുക്കാച്ചി അക്കുഡേറ്റാണ് കേട്ടോ. ഇവിടെ നല്ലതുപോലെ ഒരു കനാലുണ്ട്. ഭയങ്കര തണലും കാര്യങ്ങളൊക്കെ ഉള്ള കിട്ടിലും അടിപൊളിയൊരു വിശാലമായൊരു സ്ഥലം. അത് കണ്ടപ്പോൾ നിർത്തി കേട്ടോ. നമ്മളെ ചെറുക്കൻ ഫ്രണ്ടിൽ ഇരിക്കുന്നത് കാണാൻ പറ്റും.
കിടിലം സ്ഥലമല്ലേ, അടിപൊളിയല്ലേ. ചെറിയ മഴത്തുള്ളികൾ അതിനകത്ത് വീഴുന്നത് ക്യാമറയ്ക്ക് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. ചെറുതായിട്ട് മഴയുണ്ട്. ആ മഴത്തുള്ളികൾ ആ വെള്ളത്തിലോട്ട് ചെറിയ പതിയെ പതിയെ വീഴുന്നത് കാണാൻ പറ്റും. എന്ത് മനോഹരമായ മരങ്ങളല്ലേ, ഉടുക്കത്തെ തണലും കേട്ടോ ഇവിടെ. നമ്മൾ ഇങ്ങനെ മെയിൻ റോഡ് ഇങ്ങനെ നമ്മൾ മെയിൻ റോഡ് വിട്ടിട്ട് അകത്തേക്ക് കയറുന്ന എന്നാത്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാൽ മാത്രമേ നമുക്കിങ്ങനെ ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഭംഗിയുള്ള സ്ഥലങ്ങളും കിട്ടും, പിന്നെ നമ്മുടെ കിലോമീറ്ററും കുറച്ച് കുറവ് കഴിയും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വയറൂട്ട് കയറി വരുന്നത്. അപ്പം ഇങ്ങനെ വയറൂട്ട് പോയെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു കനാലിൻ്റെ കരയിൽ കൂടെയാണ് ഞാൻ ഇപ്പോൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലേ നമ്മളിപ്പോൾ മെയിൻ റോഡ് എത്താറായി. നിങ്ങൾക്ക് നേരെ നോക്കിയാൽ കാണാൻ പറ്റുമായിരിക്കും വണ്ടികൾ ചെറുപറാ പോകുന്നത്. അവിടെ നമുക്ക് റൈറ്റാണ് പോകേണ്ടത്, പുളിയാമ്പിള്ളി കാവ് കീഴില്ലം കനാൽ കവല. കനാൽ കവലയാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ കനാൽ കവലയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. സൂപ്പർ റോഡാണല്ലോ. മെയിൻ റോഡിൽ നമ്മൾ വന്ന് ചാടിയിട്ടുണ്ട്. കപ്പ ഇവിടെ ലഭിക്കും. ഓക്കെ, അല്ല മനോഹരമായിട്ടുള്ള ആ വഴി കയറി വന്ന വഴി നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. പൊളി സ്ഥലമായിരുന്നു, ഒരു രക്ഷയില്ലാത്തൊരു വൈബായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ മൂവാറ്റുപുഴ എത്തിയിട്ടുണ്ട് കേട്ടോ. മൂവാറ്റുപുഴ എന്ന് മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഏകദേശം നാലേകാലോടുകൂടി നമ്മൾ മൂവാറ്റുപുഴ എത്തി കേട്ടോ. മൂവാറ്റുപുഴ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓ, ചെറുതായിട്ട് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് തുടങ്ങിയ സമയത്ത് അത്യാവശ്യം മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മഴയൊന്നുമില്ല. ഇപ്പം അത്യാവശ്യം മാനം തെളിഞ്ഞിട്ട് വെയിലും കാര്യങ്ങളൊക്കെ ആയി കേട്ടോ. നമ്മൾ ഫേസ് മാസ്ക് ഒക്കെ വെച്ച് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആൾക്കാരെല്ലാം നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. ഫേസ് മാസ്ക് ഒക്കെ വെച്ചേക്കുന്നുണ്ടേ, ഫേസ് മാസ്ക് ഒക്കെ വെച്ച് പോകുന്നുണ്ട് നമ്മൾ. നമ്മള് ഏകദേശം തൊടുപുഴയ്ക്കുള്ള റൂട്ട് പിടിക്കവനെ. എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. നമ്മള ഫേസ് മാസ്ക് എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ. ഫേസ് മാസ്ക് പച്ചളത് അത്രയാണ്. ഒരുപാട് നേര് നമ്മളെ നോക്കുന്നുണ്ട് കേട്ടോ. ഇവൻ ഏതടാ എന്നാന്ന് ഒന്ന് നോക്കുന്നത് കേട്ടോ. ഈ കോലത്തിലൊക്കെ പോകുന്നവർ ആദ്യമായിട്ട് കാണുന്നതെന്ന് തോന്നുന്നു. ഏ, ഇപ്പൊ നമ്മളാ ഫ്രണ്ടി വരുന്നവരുടെയൊക്കെ നോട്ടം നോക്കിക്കോണേ. നിങ്ങക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. നോട്ടം നമ്മളിലേക്കാണ്. ഇപ്പോ തൊടുപുഴ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ തൊടുപുഴ റോഡ് പൊക്കോണ്ടിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ ഫേസ് കേട്ടോ. ആൾക്കാർ നമ്മളെ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. യവൻ ഏതടാ യവൻ എന്നാന്ന് തോന്നുന്നു എല്ലാവരും നോക്കുന്നത് കേട്ടോ. നമ്മളിപ്പോ മൂവാറ്റുപുഴ തൊടുപുഴ റോഡ് കയറിയിട്ടുണ്ട് കേട്ടോ. ആ റോഡിൽ കൂടെ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്.
അത്യാവശ്യം വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ, മുമ്പോട്ട് വാ. ഏകദേശം ഇപ്പോൾ ഒരു 30 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. 30 മേളിൽ കവർ ചെയ്തു. ഏകദേശം 4:30 കഴിഞ്ഞ് 5 മണിയോടെ അടുക്കുന്നു. മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന ഉള്ളു നമ്മളിന്ന് കവർ ചെയ്യും. അപ്പോൾ നമുക്ക് മുമ്പിലോട്ട് വാ. പിന്നെ കൂടെ മാസ്കിൻ്റെ റിയാക്ഷൻ അറിയാം കേട്ടോ ആൾക്കാരുടെ. നമ്മളിപ്പോൾ വരുന്ന വഴിയിലൊരു നാരങ്ങ വെള്ളം കുടിക്കാൻ നിർത്തിയ കേട്ടോ. 3 തൊടുപുഴ റൂട്ടിൽ തന്നെ നമ്മുടെ ചെറുക്കം ഫ്രണ്ടിരിക്കുന്നതാണ്. തൊടുപുഴയ്ക്ക് എത്ര ഉണ്ട് കിലോമീറ്റർ? 15 കിലോമീറ്റർ. ഇനിയോ? ഇനി വാഴക്കുളം ആയി കേട്ടോ. നമ്മളിപ്പോ തൊടുപുഴ കഴിഞ്ഞ് അകത്തോട്ട് പോകൊണ്ടിരിക്കുകയാണ്. തൊടുപുഴയിൽ നിന്ന് കട്ട് ചെയ്ത് അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇതിപ്പോ ഇല്ലിക്കക്കല്ലേക്ക് പോണ റൂട്ടാണ്. ഈ റൂട്ടിൽ ഏതെങ്കിലും ഒരു ഇന്ന് രാത്രിത്തേക്ക് സ്റ്റേ കണ്ടുപിടിക്കണം. എന്നിട്ട് ഇനിയിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ കയറാൻ പറ്റില്ല ഇല്ലിക്കക്കല്ലേക്ക്. നാളെ രാവിലെ 8 മണിക്കാണ് ഇനി ഓപ്പൺ. അപ്പോൾ ആ സമയത്ത് ഇനി കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് രാത്രി സ്റ്റേ ചെയ്യണം. അപ്പോൾ ഇനി മുമ്പിലോട്ടുള്ള ഇനി ഏകദേശം ഒരു മുമ്പിലോട്ട് 29 കിലോമീറ്ററാണ് നമുക്ക് ഇല്ലിക്കക്കല്ലേക്കുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഗ്യാപ്പിൽ തന്നെ എന്തായാലും സ്റ്റേ നോക്കും. അപ്പോൾ നമ്മള് മുമ്പോട്ട് വാ. നമുക്ക് ബഡ്ജറ്റിനൊത്ത സ്റ്റേ വല്ലതും കിട്ടുവാണെങ്കിൽ എന്തായാലും എടുക്കാം. പോകുന്ന വഴിയിൽ സ്റ്റേ തപ്പുന്നുണ്ട് ഞാൻ. നമുക്ക് നോക്കാം. ഇനി നമുക്കുള്ളത് മുമ്പിലോട്ട് 25 കിലോമീറ്ററും കൂടെയാണ് ഇല്ലിക്കക്കല്ലേക്ക്. 25+ ആണ്, 25 മേളിലുണ്ട്. ഇപ്പം സമയം ഏകദേശം 6:30 അടുക്കുന്നു കേട്ടോ, വൈകിട്ട്. ഇപ്പം മുമ്പിലോട്ട് പോവാം. കുളമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞ് വരുമ്പോഴുള്ള റിവറാണ് കേട്ടോ. ഒരു പുഴയാണ്, വെള്ളമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒഴുകുന്നുണ്ട്. ഇവിടെ റോഡ്, ഇവിടെ പുഴ. മലങ്കര ഡാം ഇവിടെ നിന്ന് അടുത്താട്ടോ. മലങ്കര ഡാം ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററേ ഉള്ളൂ മലങ്കര ഡാമിലേക്ക്. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ഇല്ലിക്കക്കല്ലേക്ക് പോണ യാത്രയിലാണ്. അപ്പോൾ ഇന്നത്തെ ഏകദേശം ഒരു 60 കിലോമീറ്ററോളം കവർ ചെയ്തിട്ടോ. ഇനി നമുക്കുള്ളത് ഇവിടെ നിന്നൊരു ഏകദേശം 60 അല്ല, ഏകദേശം ഒരു 58 കിലോമീറ്ററോളം ഇന്ന് കവർ ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തൊടുപുഴയെന്ന് വരുമ്പോൾ മുട്ടോ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. മുട്ടോ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ റൂം എടുത്തു, ലോഡ്ജിലാണ്. ചീപ്പായിട്ടുള്ള റൂമൊക്കെയാണ്, അത്യാവശ്യം നല്ല റൂമാണ്, സിംഗിൾ റൂമാണ് കേട്ടോ. അപ്പോൾ ഞാനുള്ളത് മുട്ടോ എന്ന് പറയുന്ന സ്ഥലത്ത്, മുട്ടത്തുള്ള കാദംബരി ലോഡ്ജ് എന്ന് പറയുന്ന ഒരു ലോഡ്ജിലാണ് കേട്ടോ ഞാൻ റൂം എടുത്തേക്കുന്നത്. അത്യാവശ്യം ചീപ്പായിട്ടുള്ളതും പിന്നെ നല്ല അത്യാവശ്യം നല്ല റൂമാണ് കേട്ടോ. അപ്പോൾ നാളെ രാവിലെ ഇവിടെ നിന്നൊരു 6 മണിക്ക് പുറപ്പെടണം. ഇനി ഒരു ഏകദേശം 20 കിലോമീറ്ററോളം കവർ ചെയ്യാനുണ്ട്. അത് ഫുള്ള് കയറ്റമാണ്, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. രാവിലെ മഴയൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് നോക്കാം. എന്തായാലും ഇല്ലിക്കക്കല്ല് കയറും, അത് ഉറപ്പാണ്. നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരത്തുള്ളൂ.
അപ്പോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തിയിട്ട് നമ്മളെ ഫുൾ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഇല്ലിക്കക്കല്ലിലെ വിശേഷങ്ങളുമായിട്ട് കാണുവരേക്കും ബൈ അച്ചാമാരേ.